ജോലി ഇറങ്ങി നേരെ കുടുംബത്തിൽ ചെന്നാൽ മര്യാദക്ക് വീട്ടിലിരിക്കും. ഞങ്ങൾക്ക് ഒരു ശല്യവും ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ആരാധകരും ഇല്ല, ഞങ്ങളെ ആരാധകരും ഇല്ല വിളിച്ച് അയ്യോ അയ്യോ നിങ്ങൾ ഭയങ്കര എന്ന് പറഞ്ഞില്ല. അല്ല അത് അല്ലല്ല അങ്ങനെയല്ല, അതാണ് ഇവർക്കാണ് ഈ ആർട്ടിസ്റ്റുകൾക്കാണ് ഭയങ്കര ഫാൻസ്. അയ്യോ നിങ്ങളുടെ പടം കണ്ടു ഞാൻ ഇഷ്ടപ്പെട്ടു, ഞാൻ ബാബുവിനോട് മിക്കവാറും ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്യാറുണ്ട്. പലയിടത്തും ചില ആൾക്കാർ ഞാൻ ബാബു ചേട്ടനെ കെട്ടാൻ നിന്നതാണ്. ഇപ്പോൾ മിനിങ്ങാതെ ഒരു കുട്ടി, സത്യം മിനിങ്ങാതെ ഒരു കുട്ടി പറഞ്ഞു ഞാൻ ചെറുപ്പത്തിലെ ബാബുവാണിയെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു പിടിവാശി പിടിച്ചാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ ആരാധകരും ഇല്ല, ഞങ്ങൾക്കനെ ആൾക്കാർ വിളിച്ച് പ്രേമം പറയാറുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ടെക്നീഷ്യൻസൊക്കെ, ഞങ്ങളുടെ വീട് ജോലി വീട് ജോലി വീട്. ഒരു തമിഴ് പാട്ട് ഒരു ഹിന്ദിയാണ്, അത് ആ ക്യാരക്ടർ അങ്ങനെയാണ്. കാരണം വെച്ചാൽ ഒരു ബ്രാഹ്മിൺ കൾച്ചറുള്ളതാണ് ഹീറോ, അങ്ങനെ ആ ഒരു ഇതിലേക്ക് മാറാൻ ശ്രമിക്കുന്ന നായിക, അതാണ് എൻ്റെ. അതുകൊണ്ട് തമിഴ് പാട്ട് കാര്യങ്ങൾ സുകന്യ, ആർട്ടിസ്റ്റ് സുകന്യയാണ് പാട്ട് എഴുതിയിരിക്കുന്നത്, നമ്മുടെ ശരത്ത് മ്യൂസിക്കൽ ആർട്ടിസ്റ്റ് ശരത്താണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഹിന്ദി പാട്ട്, ഹിന്ദി സെറ്റപ്പ് കാര്യങ്ങളാണ്. അതൊരു ക്ലബ്ബാണ് അവിടെ, അവരൊരു പബ്ബ്, അവിടെ പോകുമ്പോൾ അവിടെ കാണുന്ന ഒരു സാധനം. അപ്പോൾ അത് ഏത് ലാംഗ്വേജും ആവാം, ഇവിടെ അറിയാമല്ലോ ഏതും. അതാണ് ഈ രണ്ട് പാട്ട്, അത് ഒരു കുഴപ്പമില്ല. അത് നമ്മൾ ഈ ഇന്റെ ഒരു ഒരു മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ പടത്തിന് അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിപ്പോൾ, അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ആ രണ്ട് പാട്ട് ആഡ് ചെയ്ത്. ആ പാട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ കോട്ടയം കുഞ്ചിൻ്റെ സിറ്റുവേഷൻ അല്ല ഇത്, ആ ഒരു ഇനത്തിൽപ്പെട്ട അല്ല ഈ പടം. ഇത് ഡി എൻ എന്ന് പറഞ്ഞാൽ പക്ക ക്രൈം ത്രില്ലർ, ഒരു സസ്പെൻസ് ആക്ഷൻ അടിപ്പടമാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കോട്ടയം കുഞ്ചിൻ നേരെ ഒരു ഗ്രാമീണമായ കാര്യങ്ങൾ അതിനകത്ത് ഒരു ടൈറ്റിൽ സോങ് തന്നെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അവിടെ പശ്ചാത്തലം അല്ലെങ്കിൽ അങ്ങനെ കാണും. ഇത് അങ്ങനത്തെ ഒരു പടമല്ല. ആക്ച്വലി ഇതിനകത്ത് പാട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നും, വേണമെങ്കിൽ. പക്ഷേ നമുക്കൊരു സിനിമയ്ക്ക് ആവശ്യമാണല്ലോ. പണ്ട് എനിക്കൊരു നല്ലൊരു തട്ട് കിട്ടിയിട്ടുണ്ട്, പാട്ടില്ലാതെ ഞാൻ ഒരു പടം എടുത്തു. ആദ്യം കണ്ടിട്ട് ഒരു പ്രൊഡ്യൂസർ വരെ കണ്ടിട്ട് അയ്യോ പാട്ടില്ല എന്ന് പറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഇന്നും നമുക്കൊരു പാട്ട് ഒരു പടത്തിന് ആവശ്യമാണ്. പക്ഷേ ഇതൊരു സോങ് അങ്ങനെയുള്ള ഇത് പടമല്ല. പിന്നെ ഈ അസ്കർ സൗദാ എന്നുള്ള വ്യക്തി ആയതുകൊണ്ടാണ് അടുത്തൊരു ഡുവേറ്റ് ആഡ് ചെയ്തത് സത്യത്തിൽ. ഇല്ല ഞാൻ അതും ആഡ് ചെയ്യരുത്, വേറെ ഏത് നടനാണെങ്കിലും അങ്ങനെ ഒരു സോങ് ഞാൻ ആഡ് ചെയ്യത്തില്ല, ആ സിറ്റുവേഷൻ വേണ്ടാന്ന് വയ്ക്കും. ഡാൻസൊക്കെ ഇനി പഠിച്ചു വരണം, മൊത്തത്തിൽ ഇനിയും ഗ്രാൻഡ് ആക്കണം. ഇപ്പം അത്യാവശ്യത്തിനുള്ള ഓക്കെ, പക്ഷെ ഇനിയും ഇവിടെ കൊണ്ട് നിൽക്കരുത്. അസ്കർ സൗദാ എന്ന വ്യക്തി ഇവിടെ കൊണ്ട് നിൽക്കരുത്, ഇനിയും മുകളിലോട്ട് പോകണം. അതുകൊണ്ട് ഇപ്പം ഐ പി എസ് എന്നൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാബുവിൻ്റെ ഞങ്ങളൊരു ഒരു ഒരു ഞെട്ടലിൻ്റെ സാധനം അതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാണ് ഇമ്മീഡിയറ്റ് ഉള്ള പ്രോജക്ട്സ്. ആ അത് ബാബു പാട്ടൊക്കെ പാടുന്നുണ്ട് അതിനകത്ത്, അത് ഭയങ്കര സംഭവമാണ്.